ശാശ്വത മൂല്യങ്ങളും അതിലധിഷ്ഠിതമായ ധർമ്മചിന്തകളും ഭക്തിയും ജനസമൂഹത്തിലേക്ക് പ്രചരിക്കാനുള്ള ഏറ്റവും നല്ല മാധ്യമം കഥകൾ തന്നെയാണ്. അങ്ങനെ ധർമ്മചിന്തകളും ഭക്തിയും ആത്മാവായുള്ള കഥാശരീരങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമമെന്ന് ഒരു കഥയെ വിശേഷിപ്പിക്കാമെങ്കിൽ അത് നിശ്ചയമായും രാമകഥ തന്നെയായിരിക്കും. രാമായണത്തിൻ്റെ വിശ്വവ്യാപനം തന്നെയാണ് ഇത് പറയാൻ കാരണവും. വാൽമീകി രാമായണത്തിൽ തുടങ്ങി ഭാരതത്തിൽ ആധ്യാത്മരാമായണവും കമ്പരാമായണവും ദ്വീപ രാമായണവും തുളസി രാമായണവുമെല്ലാം പ്രചരിച്ചു. അതേപോലെ ഭാരതത്തിന് പുറത്ത് ചൈനയിൽ ഹിഷിയുച്ചിയായും കംബോഡിയയിൽ റിംകർ അഥവാ രാമകീർത്തിയായും ലാവോസിൽ ഫ്രാലെക് ഫ്രാലാം ഗ്വായ്ദ്വറേബി എന്നിവയായും ഇന്തോനേഷ്യയിൽ കകവിൻ രാമായണമായും ഫിലിപ്പീൻസിൽ മഹാരാധ്യ ലാവണയായും മലേഷ്യയിൽ പെൻക്ലിബർ ലാറയായും പേർഷ്യയിൽ ദസ്തൻ ഇ രാം ഓ സീതയായും ശ്രീലങ്കയിൽ ജാനകീഹരൻ ആയുമെല്ലാം ആ രാമായണക്കാറ്റ് സാംസ്കാരിക ജീവിതത്തിൽ വലിയ പ്രഭാവം തന്നെ സൃഷ്ടിച്ചു. ഈ മലയാള നാട്ടിലാകട്ടെ ഭാഷാപിതാവായ എഴുത്തച്ഛൻ്റെ ശാരിക പൈതൽ തന്നെ രാമകഥയെ മാലോകരെ പാടിക്കേൾപ്പിച്ചു. ആ കിളിപ്പാട്ടിനെ ഏറ്റുപാടിക്കൊണ്ട് മലയാളികൾ കർക്കിടക മാസത്തെ രാമായണ മാസമാക്കി മാറ്റി. കഥകൾ ഏറ്റുചൊല്ലുകയും പുനരാവിഷ്കരിക്കപ്പെടുകയും ചെയ്യുമ്പോൾ അതിനുള്ളിലെ ധർമ്മചിന്തകൾക്കും അപഭ്രംശങ്ങൾ സംഭവിക്കാമെന്നത് നേരെ തന്നെയാണ്. എങ്കിൽ തന്നെയും ധൈര്യം, ക്ഷമ, ദമം, അസ്തേയം, ശൗചം, ഇന്ദ്രിയ നിഗ്രഹം, ബുദ്ധി, വിദ്യ, സത്യം, അക്രോധം എന്നീ 10 ധർമ്മലക്ഷണങ്ങളെ മാലോകരുടെ ഹൃദയങ്ങളിലേക്ക് പകർന്നു നൽകാൻ ഈ ബഹുവിധങ്ങളായ രാമായണങ്ങൾക്ക് സാധിച്ചു. എന്ത് ചെയ്യണമെന്ന് രാമൻ പഠിപ്പിച്ചപ്പോൾ എന്ത് ചെയ്യരുതെന്ന് രാവണന് പഠിപ്പിച്ചു. ഉത്തമനായ മകനെയും അച്ഛനെയും മാതാവിനെയും ഭർത്താവിനെയും ഭാര്യയെയും രാജാവിനെയുമെല്ലാം ജനങ്ങൾക്ക് കാട്ടിക്കൊടുക്കാൻ വിവിധങ്ങളായ രാമായണങ്ങൾക്ക് സാധിച്ചു. ആ മാതൃകകളെ അണ്ണാറക്കണ്ണനും തന്നാലായതെന്ന പോലെ ജീവിതത്തിൽ പകർത്താൻ അനേക ലക്ഷ്യം മനുഷ്യർ ശ്രമിച്ചു. വാൽമീകി രാമായണം പൂർണ്ണമായും ധർമ്മാനുശാസനത്തിനാണ് പ്രാമുഖ്യം കൊടുത്തത്. രാമോ വിഗ്രഹവാൻ ധർമ്മ എന്ന് പറഞ്ഞുകൊണ്ട് ധർമ്മവിഗ്രഹമായ രാമനെ അവതരിപ്പിച്ച വാൽമീകി രാമായണത്തിൽ നിന്ന് ബ്രഹ്മാണ്ഡ പുരാണ അന്തർഗതമായ ആധ്യാത്മരാമായണത്തിലേക്ക് എത്തിയപ്പോഴേക്കും ഭക്തിക്ക് പ്രാമുഖ്യം വന്നു ചേർന്നു. അതിനാൽ തന്നെ എഴുത്തച്ഛൻ്റെ ആധ്യാത്മരാമായണം കിളിപ്പാട്ടിലും ഭക്തിക്ക് തന്നെ പ്രാധാന്യം സിദ്ധിച്ചു. ധർമ്മിഷ്ഠനെന്ന് ഭവാനെ ലോകത്തിങ്കിൽ നിർമ്മലന്മാർ പറയുന്നു രഘുപതി എന്ന് ബാലിയിലൂടെ ശാരിക പൈതലിനെ കൊണ്ട് പറയിപ്പിച്ച എഴുത്തച്ഛൻ ധർമ്മവിഗ്രഹമായ രാമനെ നമുക്ക് വാക്കാൽ തന്നെ കാട്ടിത്തരുന്നുണ്ട്. ഇത്തരത്തിൽ ബന്ധങ്ങൾക്ക് ഏറെ പ്രാധാന്യവും ബന്ധങ്ങളുടെ മഹത്വവും കൂട്ടിയുറപ്പും നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു മഹത് ഗ്രന്ഥം തന്നെയാണ് രാമായണമെന്നത്. വെബ് ഡെസ്ക്, തത്വമേനുസ്.